Hi dear students, welcome back to online joke board. Okay, we are discussing this on page number 74. Exercise we are doing. Second exercise, second question ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ട്ടോ. രണ്ടാമത്തെ question ആണ്. അപ്പോൾ രണ്ടാമത്തെ question നാത്ത് നമുക്ക് ഒരു method തന്നിട്ടുണ്ട്. അതായത് 37 ന്റെ square കണ്ടുപിടിക്കാനുള്ള 37 ന്റെ square കണ്ടുപിടിക്കാനുള്ള ഒരു method തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ check this for some more two digit numbers. തന്നിരിക്കുന്ന അത് പഠിച്ചതിനു ശേഷം ഏതെങ്കിലും two digit numbers ന്റെ square കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. Explain why this is correct using algebra. This is correct using algebra. Explain. Find an easy method to compute squares of numbers ending in 5. 5 will end in numbers in the square. Easy method. Okay, we can do it. We can do it. Identity is x plus y the whole square is equal to x square plus y square plus 2 into x into y. This is what we are going to learn. First, 3 in the square. Alla, 3 in the square varna, that is 9 plus 9 into 100. 900. Then 2 into 3 into 7. 2 into 3 into 7. 3 into 7 cheyidittu adine 2 kondu multiply cheyga. Appo namukku ethra kittum 42. Aa 42 ne nammal 10 vechittu multiply cheyga. Appo namukku 420 kitti. Then 7. 7 square cheythu kayumba 49 kitti. Appo idu ee moonu numbers kal thammil add cheythu kayumba namukku kittunnathu ee number inde square aanu. Okay. Appo idaanu nammal test book il thannittulla karyam. Ini namukku adu pole check this for some more two digit numbers. Vere rendu two digit numbers il allege vere korchu two digit numbers il nammal idu cheythu nokkanam. Cheythu nokkiyalo. Okay, ippo namukku 52 inde square ide pole namukku onnu kandupidichu nokka. Appo aadi endha cheyende 5 inde square kandupidikka. Adu nu parneyyanal 5 inde square ethrayana 25. Ee 25 ne ethra vechittu multiply cheyanam.
100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എത്ര കിട്ടും നമുക്ക് 2500 കിട്ടും അതിനു ശേഷം എന്താ ചെയ്യേണ്ടത് ഈ 2 അല്ലേ 2 ഇൻടു ദെൻ 5 ഇൻടു 2 5 ഇൻടു 2 എത്ര കിട്ടും 5 ഇൻടു 2 10 10 ഇൻടു 2 20 എന്ന് കിട്ടും ആ 20 നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 200 കിട്ടും അതിനു ശേഷം ഈ 2 ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് 4 തന്നെ കിട്ടും ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 4 0 7 2 ഇപ്പോൾ 2704 എന്ന 52 ന്റെ സ്ക്വയർ നമുക്ക് ഈ മെത്തേഡിൽ കണ്ടുപിടിക്കാം നമുക്ക് വേറെ എക്സാമ്പിളോടെ നോക്കിയാലോ 49 ന്റെ സ്ക്വയർ നോക്കാം ഈ ഫോർമുല വേണം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ 4 എടുത്തു 4 ന്റെ സ്ക്വയർ എടുത്തു 16 ആ 16 നെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് എത്ര കിട്ടി 1600 എന്ന് കിട്ടി അതിനുശേഷം 2 ഇൻടു 4 ഇൻടു 9 ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും 4 ഇൻടു 9 എന്ന് പറഞ്ഞാൽ 36 36 ഇൻടു 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 72 72 ഇൻടു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 720 അടുത്തതോ ഈ ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 9 സ്ക്വയർ അല്ലേ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 81 81 ഇൻടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 81 ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 10 4 2 2401 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ 52ൻ്റെ സ്ക്വയറും 49ൻ്റെ സ്ക്വയറും പുസ്തകത്തിൽ തന്നിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്ത ആൻസറാണ് നമ്മൾ കിടക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ആൾജിബ്രാക് ഫോമിൽ നമ്മളിത് എങ്ങനെയാണ് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഏത് ജനറൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി അതായത് ഇത് നോക്കിയേ ഇത് നമ്മൾ ഏത് ഫോമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും എക്സ് പ്ലസ് വൈ ദ ആൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലേ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് എക്സ് സ്ക്വയർ കണ്ടോ ഇത് 50 ഇപ്പം ഈ 52നെ നമ്മൾ 50 പ്ലസ് 2 എന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ 2 സ്ക്വയർ അതുപോലെ തന്നെ 2 ഇൻറ്റു 50 ഇൻറ്റു 2 അപ്പോൾ അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 5 സ്ക്വയർ ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിനുശേഷം 2 ഇൻറ്റു 5 ഇൻറ്റു 2 ചെയ്തിട്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിനുശേഷം ഈ 2ൻ്റെ സ്ക്വയർ എടുത്തു അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ആൾജിബ്ര അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇത് ജനറൽ പ്രിൻസിപ്പൽ യൂസ്ഡ് ഹിയർ ഈസ് എക്സ് പ്ലസ് വൈ ദ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 എക്സ് വൈ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്തായിരിക്കുന്നത് ഇത് ട്രൂ ആയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആൾജിബ്രാക് ഫോമിൽ നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ദാറ്റ് ഈസ് ഫൈൻഡ് ആൻ ഈസി മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 ഫൈവിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 25 65 95 അല്ലേ അപ്പോൾ ഇതുപോലത്തെ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ഈ 25 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 20 പ്ലസ് 5 എന്ന് ചെയ്യാം അല്ലേ 20 പ്ലസ് 5 എന്ന് എഴുതാമല്ലോ അപ്പോൾ ഇവിടെ നോക്കിയേ ഈ 20നെ നമുക്ക് 10 ഇൻറ്റു 2 പ്ലസ് 5 എന്ന് എഴുതാൻ പറ്റുമോ പറ്റും ഇനി അടുത്തത് നോക്കിയേ 65 ഒന്ന് എടുത്ത് നോക്കിയേ 65നെ നമുക്ക് 60 പ്ലസ് 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ എഴുതാൻ പറ്റും അതുപോലെ തന്നെ 60നെ നമുക്ക് 6 ഇൻറ്റു ഇപ്പോൾ ഇവിടെ 10 ഇൻറ്റു 2 20 എന്ന് പറഞ്ഞ പോലെ 6 ഇൻറ്റു 10 60 പ്ലസ് 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് അപ്പം നമുക്ക് 5 അവസാനം വരുന്ന ഒരു നമ്പറിൻ്റെ കോമൺ 2 ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയേ 10x പ്ലസ് 5 എന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കിയേ ഇപ്പം എക്സ് 1 ആണെങ്കിൽ ഇത് 10 പ്ലസ് 5 15 ആകും എക്സ് 2 ആണെങ്കിലോ 10 ഇൻറ്റു 2 20 പ്ലസ് 5 25 ആകും എക്സ് 3 ആകുവാണെങ്കിൽ 10 ഇൻറ്റു 3 30 പ്ലസ് 5 35 ആകും അപ്പം 5 അവസാനം വരുന്ന ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10x പ്ലസ് 5 എന്ന് എടുക്കാം ഇനി ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കിയാലോ
ഇതിന് സ്ക്വയർ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും 10x ന്റെ സ്ക്വയർ അല്ലേ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത് അപ്പോൾ 10x ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100x സ്ക്വയർ 10 × 10 100 എക്സിൻ്റെ സ്ക്വയർ 100x സ്ക്വയർ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 25 പ്ലസ് ദെൻ 2 × 10x × 5 അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും 100x സ്ക്വയർ പ്ലസ് 25 പ്ലസ് 2 × 10 2 × 10 20 20 × 5 100x അല്ലേ അപ്പോൾ നമുക്കിതിനെ 100x സ്ക്വയറും 100x ആദ്യം എഴുതാം അപ്പോൾ 100x സ്ക്വയർ പ്ലസ് 100x പ്ലസ് 25 അപ്പം ഈ ഒരു ഫോമില് നമുക്ക് ഏത് അതായത് ടു ഡിജിറ്റ് സോറി ഇപ്പോൾ 25 5 അവസാനം വരുന്ന ഏത് നമ്പേഴ്സ് വന്നാലും അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഞാൻ പറയാം നമുക്കിപ്പോൾ ഒരു 75 സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ 75 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 75 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 7 × 10 + 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ പറ്റും അല്ലേ 7 × 10 ആണ് 70 70 + 5 ആണ് 75 അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ എക്സ് എന്താണ് 7 × 10x അപ്പോൾ ഈ 7 ആണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർമുല എന്താണ് 100x² അപ്പോൾ 100x² എന്ന് പറയുമ്പോൾ × 7² പ്ലസ് 100x 100 × 7 പ്ലസ് 25 ഇപ്പോൾ ഇവിടെ നോക്കിയേ 7 × 7 49 49ഉം 2 സീറോസും അല്ലേ പ്ലസ് 100 × 7 700 പ്ലസ് 25 അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത് 75 സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് നോക്കിയേ യെസ് നമുക്കിവിടെ 5625 എന്ന് ആൻസർ കിട്ടും 75 സ്ക്വയർ 5625 എന്ന് ആൻസർ കിട്ടും അപ്പം 5 അവസാനം വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ 5 അവസാനം വരുന്ന നമ്പറിനെ നമ്മൾ 10x + 5 എന്നുള്ള ഫോമിലേക്ക് ആദ്യം ചേഞ്ച് ചെയ്യണം അതിനുശേഷം എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം ആ എക്സിന് 100 വെച്ചിട്ട് x² × 100 + x × 100 + 25 ഇത് മൂന്നും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് 5 അവസാനം വരുന്ന ഡിജിറ്റുകളുടെ സ്ക്വയർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ നമുക്ക് 95 സ്ക്വയർ കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം 95 നമ്മൾ 9 × 10 + 5 എന്നുള്ള ഫോമിലാക്കണം ഇതിൻ്റെയാണ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് 9 ആണ് അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല അനുസരിച്ചിട്ട് എന്താണ് 100x² + 100x + 25 ആണ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് 100 × x² എന്ന് പറയുമ്പോൾ 9² + 100 × 9 പ്ലസ് 25 എന്ന് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ 9 × 9 81 0 0 + 9 × 100 900 + 25 എന്ന് കിട്ടും അല്ലേ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം എത്ര വരും 8100 ദെൻ 900 ദെൻ 25 മൂന്നൂടെ ആഡ് ചെയ്യുമ്പം 9025 എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നാമത്തത് നമ്മൾ എന്തായിരുന്നു നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മളത് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അത് എന്തെങ്കിലും ഞാൻ ചെയ്തു തന്ന നമ്പേഴ്സ് അല്ലാതെ വേറെ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ഏതായിരുന്നു അത് x² + y² = x² + y² + 2 × x² ആയിരുന്നു മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു 5 അവസാനം വരുന്ന 5 എന്ന ഡിജിറ്റ് ലാസ്റ്റ് വരുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിക്കാന്നുള്ളത് അപ്പോൾ അത് 100x² + അപ്പോൾ ആദ്യം നമ്മൾ 5 അവസാനം വരുന്ന നമ്പറിനെ 10x + 5 എന്നുള്ള ഫോമിലാക്കി എഴുതണം അതിനുശേഷം ആ എക്സ് ഏതാന്ന് നോക്കിയിട്ട് ആ എക്സ് ജസ്റ്റ് ഈ ഒരു 100x² + 100x + 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം അപ്പം അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ